എല്ലാര് നിന്ന് പോവണ്ടേ അപ്പൊ ഇതൊരു ഗെയിമാണ് ഗെയിമിനകത്ത് നിന്ന് പോവാൻ ആൾക്കാർ എന്തും ചെയ്യും എനിക്കത് അറിയത്തില്ല ആളൊരു സ്പെഷ്യൽ എന്റെ എന്റെ ഒരു ഫേവറേറ്റ് ആണ് ഇപ്പോഴും മലയാളികൾക്ക് അറിയാത്തൊരു വലിയ സംശയം എന്താ എത്രയാണ് അവിടുത്തെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഫിറോസിയാന്റെ കണ്ണിലോട്ടും നോബിചാന്റെ കണ്ണിലോട്ടും നോക്കിയപ്പോ നമ്മുടെ ഒരു കുട്ടി അനിയത്തിക്കുട്ടി പോകുമ്പോ അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ എനിക്കും കരച്ചില്ല കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നറിയപ്പെടുന്ന ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായി എത്തിയാൾ ചാക്കോച്ചനെ ഇഷ്ടപ്പെടുന്നോണ്ട് സ്വന്തം സ്കൂട്ടറിന് ചാക്കോച്ചൻ എന്ന് പേര് വിളിച്ചാൾ ആ സ്കൂട്ടറുമായിട്ട് ഒരുപാട് ദൂരം കറങ്ങാൻ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ ആലപ്പുഴക്കാരിയാണ് മോഡലാണ് ഏഞ്ചലാണ് ഇന്ന് എൻ്റെ കൂടെ അല്ലേ അതെ ഇൻട്രോ എങ്ങനെയുണ്ട് നല്ല ഇൻട്രോ ആണോ എന്താ പേര് പറഞ്ഞു എല്ലാവർക്കും ഏഞ്ചൽ തോമസ് ഓ ചെയ്യുന്നുണ്ടോ അത് എന്ത് ബിഗ് ബോസ് വീട് ആ ആ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചിനെ ഫിറോസിയേട്ടനെ പിന്നെ അഡോണിയെ മിസ് ചെയ്യായിരിക്കോ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആണോ ആ എന്നൊക്കെ അതെല്ലാവരുടെ തെറ്റിദ്ധാരണയാണ് നമുക്കൊരു ഫാന് ഫാൻ ബേസിലിഷ്ടമാന്ന് പറഞ്ഞത് അത് വേറൊരു അർത്ഥത്തിൽ എല്ലാവരും എടുത്തന്നേ ഉള്ളൂ മണിക്കൂട്ടൻ ചേട്ടന് എനിക്കിഷ്ടമാണ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് അമ്മയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചു അതുകൊണ്ടുള്ള ഇഷ്ടം അങ്ങനെ ആയിരിക്കും ഡോണി ഒരു പാവം നാട്ടിൻപുറത്തുകാരൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിലും നയൻറ്റി ഫൈവ് ഏകദേശം എന്റെ ആ ഒരു മോഡലിൽ ജീവിച്ച് പോകുന്ന ഒരു സാധാരണക്കാരൻ ഇഷ്ടം ശേഷം ഫുൾ എപ്പിസോഡ് ഇല്ല ഇല്ല കാണാറുണ്ടോ മെസ്സേജ് അയക്കാറുണ്ടോ അവർക്ക് വോട്ട് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ അത് ആണോ ഈ കാണാതെ വോട്ട് ചെയ്യാ കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവിടെ നിന്ന് പോണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാറുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതൊന്നും ചോദിക്കുന്നത് എന്നോട് ബിഗ് പോയ ഒരാൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അതിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല നോർമലി അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആയിട്ട് തോന്നിയില്ല ആൻഡ് ഇറ്റ്സ് ഗെയിം അതൊരു കൂടുതൽ കളിയല്ല ഇത് കളി തന്നെ അത്ര തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വീട്ടില് രണ്ടാഴ്ച ഒക്കെ നിന്നാള് നമ്മളിപ്പോ ഓഫീസിൽ അഞ്ചു വർഷം ഒന്നിച്ച് വർക്ക് ചെയ്ത ചെയ്താൽ പോകുമ്പോ നമ്മൾ കരയാറില്ല അവിടെ ഒരു രണ്ടാഴ്ച നിന്നാളൊക്കെ ഔട്ടായി പോകുമ്പോ പൊട്ടിക്കരയുന്നു കെട്ടിപ്പിടിക്കുന്നു നമുക്ക് ഓഫീസില് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്രന്നൊക്കെ പറഞ്ഞാലും ഒരു സെക്കൻഡ് ബേസ് ഉണ്ട് നമുക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടില് അങ്ങനെ ഒരു ബേസ് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയപ്പോൾ ഞാൻ ശരിക്കും അതെ കരയണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല പക്ഷെ അവിടെ ചെന്ന് അന്നോട്ട് ഞാൻ കരച്ചിലാണ് രണ്ടാമത്തത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫിറോസേൻ്റെ കണ്ണിലോട്ടും ഓബിചാന്റെ കണ്ണിലോട്ടും നോക്കിയപ്പോൾ നമ്മുടെ ഒരു കുട്ടി അനിയത്തിക്കുട്ടി പോകുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് അപ്പം എനിക്കും കരച്ചിലോ വന്നു അതേപോലെ തന്നെ അവിടെ ഉള്ളവർക്കും എന്നെ ഒരു ഫാമിലി പോലെയായിരുന്നു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോ ഒരു വിഷമം വരുമല്ലോ ഈ ആഴ്ച എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ചൂടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ടോ

ജി ആയിരിക്കാം ഇതൊക്കെ ഫിലോസഫി പറഞ്ഞാൽ അവിടെ അങ്ങനെ ചോദിച്ചാ ഫിലോസഫി പറയുന്നതായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത് നമുക്ക് അത് ഫിലോസഫി അല്ലല്ലോ നമ്മൾ ഒരാൾ ഉപദേശിക്കുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നും അത് ഫിലോസഫി അടിക്കുവാന്ന് അത് പിന്നെ എങ്ങനെയാ പക്കാ ഫേക്കായ ഒരു പക്ഷെ നിൽക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരാൾ വെളിന്ന് തോന്നുന്ന കൂട്ടു തന്നെ ഉള്ളിലും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നിയവരുണ്ട് പക്കാ ഫേക്ക് ആയിട്ടുള്ളവർ പക്ഷെ ആരാന്ന് ഞാൻ ഒരു പ്രണയം സെറ്റ് ആക്കിയാൽ ഒരു കാരണവശത്താലോ അവിടെ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ പക്ഷെ അവിടെ കേട്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല പ്രണയം നമുക്ക് പെട്ടെന്ന് ഒരാളോട് അങ്ങനെ പ്രണയം തോന്നത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഗെയിമിൽ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് നോക്കുന്നവരും കാണും ബിഗ് ബോസിന്റെ

ആ എനിക്ക് ആർമി ആർമി എനിക്കോ ഉണ്ട് പക്ഷെ ഞാൻ എങ്ങനെ പറയാ അത് നമ്മുടെ ഫാൻ ബേസ് വെച്ചാ ആ എനിക്കറിയത്തില്ല അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാരണം എന്റെ ഒന്നും നോക്കിയത് ഞാനല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നപ്പൊ അപ്പൊ എന്റെ ഒരു സംശയം ഈ ലജ്ജാവതി പാട്ടുപാടി ആളുടെ പേര് ഓ അതെനിക്ക് വരത്തില്ല എന്തിനാ വെറുതെ ഇതുവരെ എന്തിനാ ഒരു എന്തിനാൻ വരത്തില്ല കൃഷ്ണമൂർത്തില്ല കൃഷ്ണമൂർത്തില്ല പ്രായപുത്രി വരത്തില്ല ഷഷ്ടിമൂർത്തില്ല അതൊന്നും അവിടെയുള്ള കുറച്ചുപേരെ കുറിച്ച് എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ആ ആ ബിഗ് ബിഗ് ബോസ് ബോസ് ഏറ്റവും പാവാരാ കൊണ്ടുവയ്ക്കാണ് അതെ ഏറ്റവും നല്ല കളിക്കാരനാണ് അതുകൊണ്ടാണ് ഫൈനൽ വരെ നന്നായിട്ട് ചൊറിയണ സ്വഭാവമുള്ള ആളാരാ ഫിറോസ് ഓ എന്നെ വെറുതെ വിളിച്ചിട്ട് എന്താ ഇതെന്ന് ഞാൻ ആലോചിച്ച് പോയി വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് തോണ്ടി തോണ്ടി വഴക്കുണ്ടാക്കി ഫുൾ ഫുൾ ഉടായിപ്പ് അതെനിക്ക് പറയാൻ പറ്റത്തില്ല ഈവൻ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെ ഒരാളെ അവിടെ തോന്നിട്ടുണ്ട് ബട്ട് എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മാസ്റ്റർ മാസ്റ്റർ മൈൻഡ് പോകുന്നത് അനുപയേട്ടൻ നിങ്ങൾ എപ്പോഴും മൈക്ക് തൂക്കിയിട്ടുണ്ട് നടക്കുന്നതാണ് ചാർജ് ചാർജ് ചെയ്യാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റാറുണ്ട് ഞങ്ങള് ആ സമയത്തോ ആ സമയത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ഇല്ല 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 ആ സമയത്തൊക്കെ നമ്മൾ ഫുൾ ക്യാമറ പിന്നെ എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും ആ ആ നമുക്ക് അവിടെ മൈക്കല്ല ഈവൻ ഓരോരോ ക്യാമറയിൽ പോലും സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എന്ത് സംസാരിച്ചു കുശിക്കുശിയാ സംസാരിച്ചത് അവർ ആണോ ആ വീടിന്റെ പുറത്താണോ ലാലേട്ടം നിൽക്കുന്ന ഫ്ലോറ് അതെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരുപാട് ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചാ അതിനെപ്പറ്റി നമ്മളൊരു പടത്തിനാ തോരന്നൊക്കെ കാണുന്നത് അതേപോലൊക്കെ തന്നെ ലാലേട്ടൻ തോന്നുന്നു അയ്യോ എന്റെ കത്താവേ ആളൊരു സ്പെഷ്യൽ ഏഹ് എന്റെ ഒരു ഫേവറേറ്റ് ആണ് എന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാലി നാഥ് എന്റെ ഏറ്റവും ഞാൻ ഒത്തിരി കാണുന്നു ഒത്തിരി ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ട് ആദ്യത്തെ തവണ നിന്നപ്പോൾ എന്റെ മുട്ട് വരച്ച് സത്യം രണ്ടാമത്തെ തവണ രണ്ടാമത്തെ തവണ നിന്നപ്പോഴത്തേക്ക് ഒരു പ്രൗഡോടാ നിന്ന് എല്ലാ ശനിയായ ചെന്നൈ പൊക്കുന്നോണ്ട് പിന്നെ ആ ഒരു പേടി പോയി ചെന്നൈയിലല്ലേ ആ അതെ ചെന്നൈ അടുത്താണോ അതൊന്നും പറയാൻ പറ്റൂല കുറച്ച് ദൂരത്തോളം കണ്ണ് കെട്ടിട്ടാണ് നമ്മളെ മറിച്ചുകൊണ്ട് പോകാ പോകുന്നത് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ബിഗ് ബോസിൽ കേറാൻ എന്താ സംശയാണ് എനിക്ക് ഇങ്ങോട്ടാണ് കോൾ വന്നത് നോർമലി ജനുവരി ടു ജനുവരി ഓർ ഫെബ്രുവരി ആ ഒരു ടൈമിങ്ങിന് ലോക്ഡൌൺ മുന്നാണ് വന്നിരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ വന്നത് വൺ ഇയറോളം എനിക്ക് തോന്നി ഈ ലോക്ക്ഡൌണിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം വൺ ഇയർ ലാഗ് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ മൂന്ന് ഇന്റർവ്യൂളം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ കിട്ടിയ അകത്ത് പോയത് ആ എൻട്രി സമയത്താണോ ലാലേട്ടൻ അയ്യോ ശരിക്കോ ബിഗ് ബോസിന് ആ ശബ്ദമുള്ള ആളെ നേരിട്ടുണ്ടോ ഇല്ല അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അത് നമ്മളെ കൺഫെഷൻ റൂമിലെ ബുദ്ധ ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചു

സോ ഞാൻ അധികം എനിക്ക് പ്രോബ്ലം ഇല്ല എനിക്ക് ബുക്സ് ആയിരുന്നു ബുക്സ് ഇല്ലാതെ അവിടെ നിൽക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റം എല്ലാവരോടും സംസാരിക്കാൻ ഒരു പേടി വന്നു കാരണം ഞാൻ അവിടെ നിന്നിറങ്ങിയതിന് ശേഷം കണ്ട ഓരോ എപ്പിസോഡിൽ തന്നെ അയ്യോടാ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നെന്ന് തോന്നിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ പേടിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നു എന്റെ ലൈഫിലൊരു ഫ്രീഡം ക്ലോസ് ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രീഡം പോയി എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരാളുടെ മുഖത്വൊക്കെ സംസാരിച്ചു അയ്യോ അവരെങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് പിന്നെ നമ്മൾ ഈ കാര്യം പറയുന്നെങ്കിൽ അവർ ഈ കാര്യം എടുക്കുന്നത് ആൾക്കാരെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീട്ടുകാരൊന്നും പറഞ്ഞില്ല നീ വളരെ അധികം ക്ഷീണിച്ചു പോയി വന്ന് വല്ല ഫുഡും കഴിക്കാൻ പറഞ്ഞു പക്ഷെ നേരി കണ്ടപ്പോൾ അവര് പറഞ്ഞു ഒട്ടും എന്താ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം നോർമലി എല്ലാം ഉണ്ട് ഞങ്ങള് ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യത്തെ ദിവസം മാത്രം കുറച്ച് സങ്കടം വന്നിട്ടുണ്ട് പിന്നീട് ഇതുവരെ എനിക്ക് അതെ അത് ആക്ച്വലി ദോശ കിട്ടാത്തതിനല്ല ഞാൻ കരഞ്ഞത് ഞാൻ മൂലം അവിടെ വഴക്കുണ്ടാവുന്നല്ലോ എന്ന് ചിന്തിച്ചാണ് എനിക്ക് സങ്കടം വന്നത് ഓക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും ആരാണ് എവിടെയാണ് ഞാൻ എൻ്റെ ശരിക്കുള്ള പേര് ടിമി സൂസൻ തോമസ് എന്നാണ് അതെൻ്റെ ചേർച്ച് നെയ്മാണ് പിന്നെ എല്ലാവർക്കും ടിമി എന്ന് ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ ഏഞ്ചൽ തന്നെ അങ്ങനെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഒരു ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴയിലൂടെ ആലപ്പുഴ തത്തംപള്ളി ആലപ്പുഴ എന്തു പറയാ ആലപ്പുഴയുടെ ഹേർട്ട് തന്നെ അവിടെ തന്നെയാണ് ഞങ്ങൾ പിന്നെ ഞാനിങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ടൈപ്പാണ് എനിക്ക് എന്താ ഞാൻ ആക്ച്വലി ബി എസ് സി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ ക്യാബിൻ ഗ്രൂവും കഴിഞ്ഞ് ഇപ്പം എം എൻ സൈക്കോളജി ചെയ്താൽ അതേ എം എൻ പാരസൈക്കോളജി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വൺ ഇയറിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആൻഡ് ഇപ്പം എം എൻ സൈക്കോളജി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേ കൂടെ തന്നെ ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഗ്രൂമിംഗിന്റെ ഗസ്റ്റ് ലെച്ചറും കൂടെയാണ് മോഡലാണ് മോഡലാണ് ഞാൻ ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് മോഡലിംഗ് ഫീൽഡ് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്താ ആഗ്രഹം എന്താഗ്രഹം ഒരു ില്ല എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചാക്കോച്ച ഫാനാണ് ഓ പണ്ട് എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു ഇപ്പം ഇപ്പോഴും ചാക്കോച്ചൻ ക്യൂട്ട് ചബി എല്ലാം ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിറം സിനിമ തൊട്ട് അതിന് മുമ്പോട്ടേ എനിക്ക് ഇഷ്ടമാണ് നിറം സിനിമയിൽ എനിക്ക് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് ഞാൻ ആക്ച്വലി ജീവിക്കുന്നത് ഒരു ഇമാജിനറി വേൾഡിലാണ് എനിക്ക് ഞാൻ ഈ ലോകവുമായിട്ട് അറ്റാച്ച് ആയിട്ടില്ല അധികം അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ കളയത്തരം കാണിക്കുന്ന ആരൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ നിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ കുറച്ച് സമയെടുക്കും അപ്പോൾ എനിക്ക് ഫിലിം വേൾഡിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നിൽക്കുന്നതെല്ലാം റിയൽ ആണെന്ന് ഞാൻ വിചാരിക്കും സ്കൂട്ടർ വാങ്ങിക്കുമ്പോൾ കാരണം എൻ്റെ ബെസ്റ്റ് ഒരു എൻ്റെ അനിയൻ്റെ ബൈക്കിൻ്റെ പേര് ജോണിക്കുട്ടൻ എന്നോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് ചാക്കോച്ചനോട് താല്പര്യമുള്ളോണ്ട് ചാക്കോച്ചൻന്ന് വിട്ട് അവൻ ഏതൊരു ഫിലിമിനകത്ത് ജോണിക്കുട്ട എന്നുള്ളൊരു സോങ് വരുള്ളൂ ടോണിക്കുട്ടാന്നുള്ളത് ജോണി കുട്ട എന്നൊക്കെ അവന് വിട്ടേക്കും ആൻഡ് ഈവൻ എന്റെ പെട്ടിക്ക് പേരുണ്ട് ചാക്കോച്ചനുമായി അല്ലല്ല അത് ബെന്നി ടെഡി അയ്യോ ഒരാളും കൂടെ ഉണ്ടാവുന്ന ബെന്നി ടെഡി ആ അവന്റെ പേര് മറന്നു അവൻ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതാണ്

ആഗ്രഹം ഉണ്ട് കാണാം പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല പണക്കാരുടെ കൈയിലായിരുന്നു സ്വർണ്ണക്കടത്തുകാരുടെ കയ്യിലായിരുന്നു പെട്ടത് അത് എനിക്ക് തോന്നുന്ന എന്റെ ന്യൂസിലെല്ലാരും കണ്ടിട്ടുണ്ടാവുക ഞാനായിരുന്നു ഒരിടയ്ക്ക് ന്യൂസിൽ എന്റെ സൗണ്ട് ആയിരുന്നു ഒരേക്ക് ന്യൂസിൽ സ്വർണ്ണക്കടത്തുകാര്ഡലിങ്ങനാണെന്ന് അതെ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ പോയതാണ് അവിടെ മോഡലിങ് ഒരു ജുവലറി ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ് ബട്ട് അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നൊക്കെ അറിഞ്ഞത് സോ അപ്പം തന്നെ എനിക്ക് വെള്ളിയിൽ വരാമായിരുന്നു അത് എൻ്റെ തെറ്റേ ഞാൻ വന്നില്ല ഞാൻ അവിടുത്തെ കുട്ടികളുമായിട്ട് അറ്റാച്ച്ഡ് ആയി സോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നു അതിൽ ഒരു കുട്ടിയെ എൻ്റെ സ്വന്തം പോലെ തന്നെ ഞാൻ കണ്ടു അവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്ന് ഈവൻ ഇപ്പോൾ പോലും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു കേസില് പോലും എല്ലായിടത്തും ഞാൻ എൻ്റെ ഫേസ് ആണ് റിവീൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അല്ലാതെ അവർ അവരെ ഞാൻ ഇന്നു വരെ മീഡിയയുടെ മുമ്പിൽ പോലും കൊണ്ടുവന്നിട്ടില്ല എന്തിനു ഒരിക്കണം പിന്നെ അതായത് ഒക്കെ കാശൊക്കെ കൂടുതൽ കൂടുതൽ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ ചെയ്യാറില്ല ഇതൊക്കെ മാർക്ക് ഇത് ആൾക്കാർ തുടങ്ങി ും ഒരു ഒരു കണക്കിന് നോക്കിയാൽ നോക്കിയാതൊരു സന്തോഷമാണ് തന്നെ ഇപ്പൊ ഞാൻ എനിക്ക് ഒരു ഫ്രീഡത്തോടെ എവിടെങ്കിലും പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട് എവിടെ ചെന്നാലും ആൾക്കാർ ആൾക്കാരും ആ ഒരവസ്ഥയായി പോയി കടയിൽ പോലും പാല് വാങ്ങിക്കാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥ സെൽഫിയോ എടുത്തിട്ടുണ്ട് ഒത്തിരി എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് എടുക്കാനും കുറച്ച് ടൈം എടുത്തു എനിക്ക് ആദ്യം പേടിയായിരുന്നു അയ്യോ ഇതെന്താ ആക്ച്വലി മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ സെൽഫി എടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും വോക്ക് ഇല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റയർ ഇല്ലെങ്കിൽ എല്ലാം വളരെ ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ വന്ന മോഡൽസ് നമ്മുടെ അടുത്ത് എടുത്തോട്ടേന്ന് ചോദിക്കുമ്പോൾ റാമ്പ് വേറൊരു ലോകമാണ് നമ്മുടെ തലയിൽ ഇരിക്കുന്ന കിരീടം താഴെ പോവാതെ എല്ലാവരുടെ മുന്നിൽ രാജ്ഞിയെ പോലെ നടന്ന് ആ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് ഓ അതിന്റെ അത്രയും ആ സമയത്ത് സെൽഫിയുടെ ആ വാല്യൂ വേറെയാ ഇപ്പം ബിഗ് ബോസ് ഫെയിം എന്ന രീതിയിൽ സെൽഫി എടുക്കുന്നു എന്തായാലും ഞങ്ങൾ ടി വിയിൽ കാണുന്നു പക്ഷെ ടി വിയിൽ കാണുന്നതിനേക്കാളും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ട് ടി വി ഒരു കുഞ്ഞു കുട്ടി എന്നാണ് പക്ഷെ ടി ഉണ്ട് ആക്ച്വലി ടിയിൽ എല്ലാം അങ്ങനെ തന്നെയാണ് ഒരു ഫിലിമിനകത്ത് ലവ് വരും ഫൈറ്റ് വരും എല്ലാ കാര്യങ്ങളും വരും അതെല്ലാം റിയൽ ലൈഫിൽ സത്യമായിരിക്കണം എന്നില്ലല്ലോ സെയിം പോലെ തന്നെയാണ് എല്ലാം റിയൽ ലൈഫിൽ എല്ലാരും കാണാനും അതേപോലെ തന്നെ ഇരിക്കണം ഞങ്ങളെല്ലാരും മേക്കപ്പിന്റെ പുറത്തായിരിക്കും ജീവിക്കുന്നത് മേക്കപ്പ് ഇല്ലാതെ എന്നെ അവിടെ ഒരു രണ്ടുമൂന്നു ദിവസം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ എന്നെ ടി വി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓ ഇത്രയും കൊടൂരമാണോ ഇല്ലാതെ എന്നാൽ പിന്നെ മേക്കപ്പ് ഇട്ട് വരെ അടക്കാതെ വിചാരിച്ചത് ഞാനും മനുഷ്യനല്ലേ എന്നെ എന്നെവിടെയും നാലെണ്ണ ചെയ്തോളോ എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ എന്നെ അറിയാൻ ഒരു കുറെ ഊട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും സംസാരിക്കാൻ പറ്റിയാ സന്തോഷം താങ്ക് യു